ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമ്മാസ് കുക്ക് ബുക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല എരിവും പുളിയുള്ള നല്ലൊരു മീൻ കറിയായിട്ടാണ്. കറി എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ്. എന്നാലും അതിൽ കുറച്ചും കൂടി നല്ല ഗ്രേവി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം സിമ്മിൽ വെക്കുക കേട്ടോ. ആ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ട, അതും കൂടി. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയതാണെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി, അത് പിന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിയുകയും ചെയ്യേണ്ട, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയും വേണ്ട. ഏകദേശം എല്ലാം വെളുത്തുള്ളിയും എല്ലാ ചുവന്നുള്ളിയും രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം. അതൊന്ന് മൂക്കുമ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിട്ട് കൊടുത്തിട്ട് തീ സിമ്മിലായിരിക്കണം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇളക്കി കൊടുക്കുക, കാരണം ആ ചൂടുള്ള നെയ്ക്കകത്ത് പെട്ടെന്ന് പൊടികളെല്ലാം മൂത്തോളും. അപ്പം ഫ്ലെയിം ഓണിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അതൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന കുടംപുളി ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് ഞാൻ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്, നല്ല മുഴുത്ത കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കാം. ഒരു 3 പീസ് കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാ നല്ല തിളക്കുന്ന കഞ്ഞിവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവയും 1/4 ടീസ്പൂണ് പിന്നെ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ട, വെളുത്തുള്ളി കുറച്ച് കൂടുതലായാൽ നല്ലത്. പക്ഷേ ഇഞ്ചി കുറച്ചേ വേണ്ടു കേട്ടോ, അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ ആ ചുവ നമ്മൾ കറിക്ക് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഇഞ്ചി ചെറിയ പീസ്, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മൂക്കുമ്പം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊരു 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അത് അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചുവന്ന ഉള്ളി നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വരുമ്പം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒറ്റ ഒരു തക്കാളി മതി. തക്കാളി കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റ് മാറ്റം വരും, തക്കാളിൻ്റെ ഒരു ചുവ വരും. അതുകൊണ്ട് ഒരു തക്കാളി മതി. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പം ഒരു തണ്ട് കറിവേപ്പിലി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ആക്കുള്ള കറിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, 1/2 ടീസ്പൂൺ മതി. അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളിയും വെള്ളത്തോടുകൂടി തന്നെ കുടംപുളിയും ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സി കുറച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം വേണ്ട. കുടംപുളി ഇല്ലാന്നുണ്ടെങ്കിൽ വാളംപുളി കുതിർത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. നമ്മൾ ഈ അരച്ചിട്ട് ഒഴിക്കുന്നത്, നമ്മൾ ആദ്യം വഴറ്റിയിട്ട് അരച്ചിട്ട് ഒഴിക്കുന്നത് നമുക്ക് ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടില്ല. അതിന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, കുറച്ച് കോൺഫ്ലോറോ മൈദയോ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ അരച്ചൊഴിച്ചാൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളച്ച് കുറച്ച് കുറുകി കഴിഞ്ഞാലും മീൻ ഇട്ട് കൊടുക്കാം. മീൻ ആദ്യമേ ഇട്ട് കൊടുക്കരുത്, ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും. നമ്മളെ കറിയെല്ലാം വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും മീൻ ഉടഞ്ഞു പോകും.
ഇതുപോലെ നേരത്തെ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തവി കൊണ്ട് ഇളക്കാനൊന്നും പാടില്ല. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ഇതുപോലെ തിളക്കുമ്പം ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഗ്രേവി ഇങ്ങനെ നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് തിളച്ച് ആ മീൻ വെന്ത് വരുമ്പം തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മൺചട്ടിയാണ് കുറേ സമയം തിളക്കും, അപ്പോഴത്തേക്കും നമ്മൾ ഗ്രേവി ഒന്നും കൂടി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി കട്ടിയായിട്ട് വരും, നന്നായിട്ട് തണുക്കുമ്പം ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല പാകത്തിന് ഉപ്പും പുളിയും എരിവെല്ലാം ആയിട്ട് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ നമ്മൾ തോരനൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ട് നല്ല കുറുകിയ ചാറാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി പിന്നെ നേരത്തെ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.